എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന പഠനസഹായുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റാണ് വീഡിയോയിലേക്ക് നോക്കാം ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളത് ഒന്നാമത്തേത് ആഹാരസാധനങ്ങളും അവയുടെ രുചിയും എഴുതി പട്ടികപ്പെടുത്താനും അതുപോലെ തന്നെ ഡോക്ടറോട് ചോദിക്കാനുള്ളൊരു ചോദ്യവലി തയ്യാറാക്കാനാണ് ആദ്യത്തെ പ്രവർത്തനം സാധനങ്ങളും അവയുടെ രുചിയും എഴുതി പട്ടിക വിപുലീകരിക്കുക ടീച്ചർ ക്ലാസ്സിൽ കുറച്ച് സാധനങ്ങളുടെ പേരും അവയുടെ രുചിയും എഴുതി നൽകിയിരുന്നു ആദ്യം നമുക്ക് അവയൊന്ന് പരിശോധിക്കാം ഒന്നാമതായി പച്ചമുളകാണ് അതിൻ്റെ രുചി എരിവാണ് രണ്ടാമത് പാവയ്ക്ക അതിൻ്റെ രുചി കയ്പ്പാണ് മൂന്നാമത് മാമ്പഴം അതിൻ്റെ രുചി എന്ന് പറയുന്നത് നല്ല മധുരമാണ് നാലാമതായി വാളൻപുളിയാണ് പേര് പോലെ തന്നെ അതിൻ്റെ രുചി പുളിയാണ് അഞ്ചാമതായി ശർക്കരയാണ് അതിൻ്റെ മധുരമാണ് ആറാമതായി കുരുമുളകാണ് അതിനും എരിവാണ് ഇനി അവസാനം ടീച്ചർ കാണിച്ച കുറേ ചിത്രങ്ങളിലെ ആഹാര സാധനങ്ങളുടെ രുചി നമുക്കൊന്ന് പട്ടികപ്പെടുത്തി ഈ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ച് പൂർത്തിയാക്കാം ആദ്യം ആപ്പിളാണ് അതിന് രുചി മധുരമാണ് അത് കഴിഞ്ഞ് ഇഞ്ചിയാണ് ഇഞ്ചിക്ക് പൊതുവേ ഒരു എരിവ് രുചിയാണ് കാണപ്പെടുന്നത് മൂന്നാമതായി ഓറഞ്ചാണ് രുചിയിൽ പുളി വരുന്നു നാലാമതായി തക്കാളിയാണ് അവിടെയും രുചിയായി വരുന്നത് പുളിയാണ് അഞ്ചാമതായി പൈനാപ്പിളാണ് അവിടെ രണ്ട് തരം രുചികൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും മധുരവും കാണും അതുപോലെ തന്നെ പുളിയും കാണും അവസാനമായി മുന്തിരിയാണ് അവിടെയും രണ്ട് തരം രുചികൾ നമുക്ക് ആസ്വദിക്കാം മധുരവും ഉണ്ട് പുളിയുമുണ്ട് അങ്ങനെ ആഹാര സാധനങ്ങളും അവയുടെ രുചികൾ വന്ന പട്ടിക വിപുലീകരിച്ച് ഇവിടെ നമുക്കിങ്ങനെ പൂർത്തിയാക്കി എഴുതി പ്രവർത്തനം ചെയ്യാവുന്നതാണ് അടുത്ത ചോദ്യം ചോദ്യാവലി തയ്യാറാക്കാനാണ് ആഹാരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കുന്നതിന് ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പ്രവർത്തനം ചോദ്യങ്ങളിലേക്ക് നോക്കാം കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതേ രൂപത്തിലും ഇതേ ഉദാഹരണത്തിലും കൂട്ടുകാരുടെ കുറച്ചുകൂടെ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കുക ഒന്നാമതായി ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാം അതുപോലെ തന്നെ പച്ചക്കറികൾ കഴിക്കുന്ന കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ചോദിക്കാം മൂന്നാമതായി ആധുനിക ഭക്ഷണശീലം കുട്ടികൾക്ക് നല്ലതാണോ എന്ന ചോദ്യം നമുക്ക് ചോദിക്കാം നാലാമതായി പോഷക ആഹാര ക്രമീകരണം എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യം നമുക്ക് ഡോക്ടറോട് ചോദിക്കാം അഞ്ചാമതായി ഇലക്കറികൾ വളർച്ചയ്ക്ക് നല്ലതാണോ എന്ന ചോദ്യവും നമുക്ക് ചോദിക്കാം ഇതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ധാരാളം ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ ചോദ്യ അവരിൽ ഉൾപ്പെടുത്തി പ്രവർത്തനം വിപുലീകരിച്ച് പൂർത്തിയാക്കി ടീച്ചറിന് അയച്ചു കൊടുക്കുക ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്